എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ കവിത. ഇന്ന് കിദ്ദൂസ് മമ്മി ചാനലിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറിയാണ്. നല്ല നാടൻ ചെമ്മീൻ കറിയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പി കാണാം. ഞാനിവിടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു അര കിലോ ചെമ്മീൻ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മുടെ ഇവിടെ മീൻ കൊണ്ടുവരുന്ന ചേച്ചി എണ്ണ അനുസരിച്ചിട്ടാണ് കാശ് വാങ്ങിക്കാറ്. അപ്പം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് തൂക്കം അറിയത്തില്ല. ആവശ്യത്തിന് നല്ല വലിപ്പമുള്ള ചെമ്മീനായിരുന്നു. അപ്പോൾ ഒരു അര കിലോ വരുമായിരിക്കും. പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പില. ഞാൻ അത്യാവശ്യം കൂടുതൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു മൂന്ന് തണ്ടോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അതിനെ ക്യൂബായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് നാലെണ്ണം എടുത്തിട്ട് നെടുകനെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ നിങ്ങളിതിന് യൂസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് വരത്തുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്നതിൽ ഒരു രണ്ട് തണ്ടോളം കറിവേപ്പില ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പിലയുടെ ആ ഫ്ലേവർ ഉണ്ടല്ലോ, അത് വെളിച്ചെണ്ണയിൽ നല്ല രീതിയിലൊന്ന് ഇറങ്ങും. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വശങ്ങി വരണം. തക്കാളി അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കുന്ന ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി ഒരു കാൽ ടീസ്പൂണോളം ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ റെഡി ആവട്ടെ. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം പുളി. പുളി നമ്മൾ തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് വേണം ഇടാൻ കേട്ടോ, കൂടിപ്പോകാൻ പാടില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, തീരെ മഷി പോലെ അരയ്ക്കാൻ പാടില്ല. ഇനി ഈ കൂട്ട് നമുക്ക് തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ആ ജാറിലെടുത്തിട്ട് ആ ജാറിലെ കൂട്ടും കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇനിയിപ്പം നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ഇടുമ്പോഴത്തേക്കും ചെമ്മീനിലുള്ള വെള്ളവും കൂടെ ഇറങ്ങും. നമുക്ക് ഈ സമയം കൂട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ചെറുതായിട്ടൊന്ന് തിളവരട്ടെ. തിളവരുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയ കേട്ടോ. ഞാൻ ചെമ്മീൻ ഇടുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതുകൊണ്ട് ചെമ്മീൻ ഇടുന്നതായിട്ട് കാണിക്കുന്നില്ല. ഈ ഒരു സമയം നമ്മൾ കൂടുതൽ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ബാക്കിയിരുന്ന കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു പോർഷൻ എനിക്ക് മിസ്സായിപ്പോയി, സോറി കേട്ടോ. ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളവരട്ടെ. തിളവന്നതിന് ശേഷം അത് ആ ഒരു ചെമ്മീൻ നമ്മൾ ഇടുന്ന സമയത്തേക്ക് ഞാൻ ഫുൾ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ ലോ ഫ്ലെയിം ആക്കി വെച്ചു. പിന്നെ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 10-15 മിനിറ്റോളം കറി നല്ലോണം കുക്കായി വരണം. ഇതിപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടേക്കാണ്, അതാണ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കി ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ, നമ്മുടെ ചെമ്മീൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നല്ലൊരു മണവുമുണ്ട്. നമ്മൾ ഇതിനെ പറയുന്നത് ചെമ്മീൻ പച്ചക്കരച്ച് വെച്ചതെന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ അവിടെയൊക്കെ പറയാറ്. ചിലവർ തേങ്ങ അരച്ച് വെച്ചതെന്നും പറയും. ചില ആൾക്കാർ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവസാന നിമിഷം ഞാൻ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചെമ്മീൻ പച്ചക്കരച്ചതാണ് അല്ലെങ്കിൽ ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.